ോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം അതായത് ഓരോരോ സംരംഭത്തിന് വേണ്ട സാധനങ്ങളും അതിൽ എത്തിച്ചു കൊടുക്കുന്നതാണെങ്കിൽ ലോജിസ്റ്റിക് ഓരോരോ വ്യവസായവും അതിനൊക്കെ ഓരോരോ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ റോൾ ഓഫ് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം റിക്വയർമെന്റ് ആൻഡ് കോമ്പോണൻസ് ഇതാണ് ഇതിന്റെ സബ്റ്റിംഗ് ആണത് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം കൺസെപ്റ്റ്സ് ആൻഡ് ടെക്നോളജീസ് പുതിയ ടെക്നോളജി ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം ടെക്നോളജി അപ്ലിക്കേഷൻ ടെക്നോളജി ഉണ്ടായാൽ പോലുള്ളത് അപ്ലൈ ചെയ്യുമ്പോണ്ടേ അത് നമ്മൾ ഡീറ്റെയിൽ പിന്നീട് പറയുന്ന ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് കൺസേൺസ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫെസിലിറ്റേറ്റഡ് ബൈ ഇൻഫർമേഷൻ സപ്പോർട്ട്സ് അതായത് ഇൻഫർമേഷൻ ആവശ്യമാണ് ലോജിസ്റ്റിക് ഇത് ഇവിടെ സാധനം കിട്ട എങ്ങനെയാണ് വരണേ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണ്ടേ എന്താണ്

ഓക്കെ മാനുവലായിട്ട് ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം പ്രിന്റിങ് പ്രസ് ആയിക്കോട്ടെ എത്രയോ ആയിരക്കണക്കിലുള്ള കോപ്പി പിന്നെ മിനിറ്റിന് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിന് എത്രയോ കോപ്പി ഇപ്പം ന്യൂസ് പേപ്പറൊക്കെ പണ്ടൊക്കെ വൈകുന്നേരം മുതൽ രാവിലെ വരെ നോക്കിയാലും ശരി അവിടേക്കാണ് രാവിലെ കിട്ടും ഇപ്പോൾ ജസ്റ്റ് ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് യുനോ ജസ്റ്റ് ഹാഫ് ആൻ അവർ സംതിങ് ഓൾ വീട്ടാണ് ഫാസ്റ്റ് ദിസ് തിങ് ടെക്നോളജി ഇൻക്രീസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് വിത്ത് അഡ്വാൻസസ് ഇൻഫർമേഷൻ ടെക്നോളജി बिज़नेस टू बिज़नेस बी टू बी बिज़नेस टू बिज़नेस बिज़नेस से न बिज़नेस लेके ट्रांजैक्शन और बिज़नेस टू कस्टमर बिज़नेस अपना कस्टमर लेके मतलब बिज़नेस से बिज़नेस लेके मतलब बिज़नेस टू कस्टमर आदा बी टू सी बिज़नेस टू कस्टमर मतलब बिज़नेस टू बिज़नेस टू सॉरी बी टू बी बिज़नेस टू बिज़नेस

ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് ഏതെല്ലാം സാധനം കിട്ടും അതിന്റെ സോഴ്സ് അതേമാതിരി എക്സെട്രോ ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് എൻ അപ്ലൈഡ് സയൻസ് അല്ലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുക whether the fast type so role of logistic information system the role of logistic information system can be understood from the following logistic information system in a flow G in a way. one role roller logistic information system roller one ensuring the transformation of logistic functional operation into a process with the goal of pursuing customer satisfaction, കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ വേണം ലോവർ കോസ്റ്റും വേണം സാധാരണ മനസ്സിലായില്ലേ അപ്പൊ അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വളരെ അസൻഷ്യ കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ രണ്ടാമത് വാങ്ങുക പിന്നെ ഹൈ പ്രൈസ് പ്രൈസാണെന്ന് വെച്ചാൽ ലോ ലോവസ്റ്റ് കോസ്റ്റ് കോസ്റ്റ് ആയിരിക്കണം എന്നല്ല അതല്ലേ വാങ്ങുക ആളുകൾ അല്ലേ സോ ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് എൽ ഐ എസ് പറഞ്ഞ ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ഗുഡ്സ് ദലിവറി എവിടെയാണ് സാധനങ്ങൾ ഇപ്പൊ നമ്മളൊരു കൊറിയർ ആയത് എവിടെ എത്തി എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാലോ ഇപ്പൊ നമ്മൾ ട്രെയിനിൽ വരുമ്പോ തന്നെ ആ ട്രെയിൻ എവിടെ എത്തിയെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാലോ അല്ലേ ബൈ ഗിവിംഗ് ദിയർ സ്റ്റാറ്റസ് ലോജിസ്റ്റിക് സിസ്റ്റം ഡിപെൻഡ് ഓൺ ഔട്ട്സൈഡ് ഇൻഫർമേഷൻ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യണം അല്ലാണ്ട് അതേമാതിരി അവിടുന്ന് സാധനങ്ങൾ വരുമ്പോഴോ അത് നമ്മളെ ചില കസ്റ്റംസിന്റെയും സെൻട്രലൈസിന്റെ റൂൾസ് ഉണ്ട് ഫോറിൻ ട്രേഡിന്റെ അപ്പൊ അതൊക്കെ ഫോർ ഡബ്ല്യു ടി ഡബ്ല്യൂടിഒന്റെ റെഗുലേഷൻസ് ഇതൊക്കെ നോക്കണം അപ്പൊ ഇന്റർനാഷണൽ ലോ ഉണ്ട് അതെല്ലാം നമ്മൾ പാലിക്കണം സോ ട്രാൻസ്പോർട്ട് ഏത്സ്പോർട്ട് ഉപയോഗിക്കേണ്ട ചെറിയ ട്രാൻസ്പോർട്ട് വേണം അപ്പൊ നമ്മുടെ ഓയിലാണെന്നുവച്ചാ വേറെ വീതിലല്ലേ സ്റ്റീൽ വലിയ വലിയ റോഡാണ് ആണെന്നു വച്ചാൽ നീളത്തിലുള്ള ട്രക്കല്ലേ നേരെ മറിച്ച് ഒരു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒന്റെ വലിയൊരു ട്രക്ക് പിന്നെ റിയാക്ടർ കൊണ്ടുവോ ആ അറുപത്തഞ്ച് വീല് നൂറ് വീല് നൂറ്റി ഇരുപത് വീലുള്ള ഇതാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ കാരണം അത്ര നിങ്ങൾ ഒരു മാസം നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ ഒരു മാസമാണ് ട്രക്കിന് സമയം പിടിക്കുക കാരണം അത് മെല്ലെ 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 നാഷണൽ ഹൈവേ കൂടെ പറ്റൂ അതിനുള്ള സമയങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് പിടെത്തുമ്പോഴേക്കും ചിലപ്പം ഒരു മാസം പിടിക്കും അപ്പൊ നമ്മള് ശ്രീഹരിക്കോട്ടയിലൊക്കെ നമ്മളെ ലോഞ്ച് ചെയ്യണ സമയത്ത് മുമ്പേ കൂട്ടി സാധനങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ഇവിടെ അസംബ്ലി ചെയ്യണം സോ ട്രാൻസ്പോർട്ട് ഏത് ട്രാൻസ്പോർട്ടാണ് വേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചിലപ്പോൾ ഫാസ്റ്റ് പോകണോ ചിലപ്പോൾ ഷിപ്പിൽ പോകണോ ചില സമയത്ത് എയറിൽ പോകണോ ഇതൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അടുത്ത് വിത്ത് എൻ എൻ ഓർഗനൈസേഷൻ ലോജിസ്റ്റിക് ഇൻഫോർമേഷൻ എൽ ഐ എസ് എന്ന് ഇനി പറയും ഞാൻ ലോജിസ്റ്റിക് ഇൻഫോർമേഷൻ സിസ്റ്റം അച്ചീവ് ദോളോയിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലോവസ്റ്റ് കോസ്റ്റ് പറയേണ്ടല്ലോ പ്ലാനിങ് കൺട്രോളും വേണം ആദ്യം പ്ലാനിങ് മീൻസ് എ പ്രിലിമിനറി തിങ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്ലാനിങ് ആണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു വീടുണ്ടാക്കിയാണ് വിചാരിക്കുക ആദ്യം പ്ലാനിങ് പ്ലാനും ഉണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എത്ര നില വേണം മാർബിളോണ്ട് വേണോ അതിന് അപ്രൂവൽ വേണ്ടേ പഞ്ചായത്തു നിന്നും മറ്റവിടത്തൊക്കെ ആ പ്ലാനിങ് ആണ് ഏറ്റവും കൂടുതൽ അല്ലേ ആൻഡ് കൺട്രോൾ കൺട്രോൾ ഇസ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും പോസ്റ്റ് കോർബുണ്ട് ഓക്കെ റിപ്പോർട്ടിങ്ങും ബഡ്ജറ്റി ഒക്കെ ഉണ്ട് കൺട്രോൾ ദ ദ ലാസ്റ്റ് ഓഫ് ലോജിക്കൽ ആക്ടിവിറ്റീസ് ടു ഓർഡർ ഫുൾഫിൽ കൺട്രോൾ വരുന്ന അതേ ലാസ്റ്റില് നമ്മൾ ഓർഡർ ഫുൾഫിൽ ചെയ്യുക കസ്റ്റമർ എത്ര നമ്മൾ സോറി ആ എത്ര എണ്ണം ക്വാണ്ടിറ്റി ചോദിച്ചിട്ടുണ്ട് അത്രയധികം അത് നമ്മൾ ഓവറും പാടില്ല അണ്ടറും പാടില്ല ഓവർ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചയക്കും അണ്ടർ സപ്ലൈ ആണെച്ചാൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവില്ല അവര് നൂറെണ്ണം ചോദിച്ചാൽ നിങ്ങൾ പത്താം കൊടുത്താലോ അതും കൂടി ഉണ്ടല്ലോ കാരണം അവർ നൂറ് അവിടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടാവും സോ ഫോസ്റ്റേഴ്സ് ബെറ്റർ ടാക്ടിക്കൽ ഡിസിഷൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആൻഡ് ഫോർഫിറ്റ് അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ കമ്പനിയിൽ പ്ലാൻ ചെയ്യണം പ്രൊഡക്ഷൻ പിന്നെ സ്കിൽഡ് മാൻ പവർ പവർഡ് പ്ലാനിംഗ് റിക്കേഡ് മണി റിക്കേഡ് കുറെ സാധനങ്ങൾ വാങ്ങണം അത് പ്രൊഡ്യൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കസ്റ്റമർക്ക് കൊടുക്കണം ഗിഫ്റ്റ് ഇൻഫർമേഷൻ ടു കസ്റ്റമേഴ്സ് പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്താ ചെയ്യണേ എന്നുള്ള ഇതില്ലേ കസ്റ്റമർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം അതാ ഇന്നത് കിട്ടും പരഞ്ചേഴ്സുകളിൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കസ്റ്റമർക്ക് റിഗാർഡിങ് പ്രൊഡക്ട് അവൈലബിലിറ്റി ഈ പ്രൊഡക്റ്റ് എപ്പഴാ കിട്ടുക ഒരു മാസം രണ്ട് മാസം പിടിക്കൂ അഞ്ചു മാസം പിടിക്കൂ ഓർഡർ സ്റ്റാറ്റസ് ആൻഡ് ഡെലിവറി ഷെഡ്യൂൾസ് അറിയണം ഇന്ന ദിവസം ഇതൊക്കെ ചിലപ്പോൾ പർച്ചേസ് ഓർഡർ ഉണ്ടാവും പക്ഷേങ്കിലും നിങ്ങള ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിലപ്പോ എന്തെങ്കിലും ഡിലേ വരുക വിചാരിക്കുക ചില സമയത്ത് എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ നമ്മൾ പ്രതീക്ഷിച്ചല്ലോ ചിലപ്പോൾ വാറ് നമ്മൾ പ്രതീക്ഷിച്ചതല്ലോ ഭൂമി കുലുക്കം നമ്മൾ പ്രതീക്ഷിച്ചല്ലോ വെള്ളപ്പൊക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ ഈ പാർട്ടിയെ അതേമാതിരി കസ്റ്റമറെ നമ്മളെ അറിയിക്കണം അവർ സ്വീകരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാച്ചുറൽ കലാമിറ്റി അങ്ങനെയുണ്ടെങ്കിൽ അവരായിരിക്കും സോ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ഒരു മിനിറ്റ് എനേബിൾ റിസോർസ് പ്ലാനിംഗ് റിഡ്യൂസിങ് ദ റിക്വയർമെന്റ് ഓഫ് ഇൻവെന്ററി ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് എപ്പോഴും എപ്പോഴതെ ഇൻവെന്ററി നമ്മൾ അതായത് നമ്മുടെ സ്റ്റോക്ക് കൂടുതൽ വെക്കരുത് കാരണം അത് ബ്ലോക്കേജ് ഓഫ് മണിയാണ് അതിന് ഈ സ്റ്റോക്ക് വാങ്ങുന്നതിന് സാധനങ്ങൾ വാങ്ങുന്നതിന് കാശ് കൊടുക്കണ്ടേ അപ്പൊ ആ സാധനങ്ങൾ വാങ്ങിയാ അങ്ങനെ പോകണ്ടേ അവിടെ നിന്ന് പ്ലാന്റ് മറ്റു കസ്റ്റമറുടെ അടുത്ത് പോയല്ലേ കാശ് കിട്ടു സോ പക്ഷെ മിനിമം ഇൻവെന്ററി വെക്കണം സാധനങ്ങൾ കാലിയക്കര നമ്മുടെ ഗോഡൌണ് കാലിയാക്കരത് കാരണം കുറച്ചെങ്കിലും മിനിമം നമ്മൾ റിക്വയർമെന്റ് വെക്കണം കൂടുതൽ അങ്ങനെ വെക്കണ്ട മിനിമം എങ്കിലും വെക്കണം കാരണം പെട്ടെന്ന് എമർജൻസി വെച്ചാൽ കൊടുക്കണ്ടേ അപ്പൊ നോക്കൂള്ളൂ ഒരു മിനിറ്റ് നിങ്ങൾ ഡീസൽ സ്റ്റോർ ചെയ്ത് വിചാരിക്കുക ഡീസൽ അവിടെ ജനറേറ്റർ ഉണ്ടോ വിചാരിക്കുക അവിടെ കാലിയൊക്കെ എന്തായിരിക്കും സ്ഥിതി മുഴുവൻ കാലിതായിരിക്കും പിന്നെ ഓപ്പറേറ്റ് ചെയ്യാതെ ഇല്ലല്ലോ ഇലക്ട്രിസിറ്റി പോയി വിചാരിക്കുക അപ്പൊ എന്ത് ചെയ്യും അപ്പൊ മിനിമം നമ്മൾ റിക്വയർമെന്റ് മെയിൻറ്റേഞ്ച് ചെയ്യണം സോ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടി മാത്രമല്ല നമ്മൾ ഇതിന്റെ ഇൻഫർമേഷൻ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ കൊടുക്കണ്ടേ എന്താണ് അത് സ്ഥിതി നമ്മുടെ സാധനങ്ങളുടെ വരവും പോക്കും സോ ടു ഫോർമലി സ്ട്രാറ്റജി നല്ല അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ ഇന്റർഫേസ് വിത്ത് മാർക്കറ്റിംഗ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ട മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റോടുകൂടി ഇന്ററാക്ട് ചെയ്യണം ഫൈനാൻഷ്യൽ പൈസ വേണം മാനുഫാക്ചറിങ് ഇൻഫർമേഷൻ കൊടുക്കണം ഇതൊക്കെ നമുക്ക് ഇതിന്റെ എല്ലാം റിലേറ്റഡ് ഇത് ഇതാണ് ലിങ്ക്സ് ദ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് അച്ചായ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദി സപ്ലൈസ് ഓപ്പറേഷൻ കസ്റ്റമേഴ്സ് ഫെസിലിറ്റി ആയി വെർച്വൽ ഇൻവെൻട്രി മാനേജ്മെന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് ഓർ ഇലക്ട്രോണിക് ഇൻവെന്ററി അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ഡാറ്റ ഫീഡ് ചെയ്യാം എന്തെല്ലാം സാധനങ്ങളുണ്ട് എവിടെയെല്ലാം ഇരിക്കുന്നു എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എത്ര കൊടുത്തു എത്ര വന്നു ബാലൻസ് എത്ര ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ കമ്പ്യൂട്ടറിൽ കാണിക്കും മനസ്സിലായോ ഇലക്ട്രോണിക് ഇൻവെന്ററി സോ മാനേജ് അപ്പൊ നമുക്കൊന്ന് പ്രസിദ്ധ അറിയാം എന്താ എവിടെ ഏത് സാധനമാണ് എന്താണ് എപ്പ എവിടെയാണ് അപ്പൊ നിങ്ങള് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല ശരിക്കും അതിലൊന്നും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എവിടെയാണ് കിട്ടുന്ന അറിയ അറിയാലോ ബുക്ക് അതൊക്കെയാണ് ഇലക്ട്രോണിക്സിന്റെ ഇതിന്റെ മാനേജിങ് ഇൻവെന്ററി എത്ര കൊടുത്തു ത്രൂ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ഇൻവെൻറ്ററി മാനേജ്മെന്റ് അനുസരിച്ച് മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ പറ്റും എങ്ങനെ നമുക്ക് രണ്ടാമതും വാങ്ങണം എങ്ങനെയത് നമുക്ക് ചിലപ്പോ ഉണ്ടല്ലോ ഓരോരോ ക്ലൈമറ്റ് മഴക്കാലം വരുമ്പോ വേനൽക്കാലം വരുമ്പോ ഓരോ ചെറിയ സാധനങ്ങളൊക്കെ ചില കൃഷി കർഷകരുടെ ഓരോരോ നീഡ് അനുസരിച്ചൊക്കെ ഓരോരോ സാധനങ്ങൾ വേണ്ടേ അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഓരോന്ന് ഡിസിഷൻ എടുക്കണം സ്റ്റോക്ക് അതേപ്രകാരം ആയിരിക്കണം ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയ്മെന്റിങ് എൽ ആർ ഇംപ്രൂവ്മെന്റ് ഇൻ കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസ് എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു സ്റ്റോക്കുകൾ പറഞ്ഞു കോസ്റ്റ് വളരെ നമ്മള് പിന്നെ എഫക്റ്റീവ് കാരണം എന്താ പറയുക കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ടി പ്രൊഡക്ഷൻ ഇത് ചെയ്യും കോസ്റ്റ് എത്രത്തോളം കമ്മിയാക്കാൻ പറ്റിയത് അത്രത്തോളം നമ്മള് ഇത് ചെയ്യണം പക്ഷെ ഒരു കാര്യം കോസ്റ്റ് കൂടിച്ചിട്ട് എല്ലാം കമ്മിയാക്കാൻ പറ്റില്ല കേട്ടോ അതും കൂടി ഉണ്ട് പർട്ടിക്കുലർലി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ പൈസ കണ്ടുമാനുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് വേണം

ഓർഡേഴ്സ് അപ്പൊ ആ സമയത്ത് നമ്മൾ കസ്റ്റമറുടെ ചില സമയത്ത് സപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്തുകൊണ്ട് സാധനങ്ങൾ റോ മെറ്റീരിയൽ ഇങ്ങനെ ഷോർട്ടേജ് തോന്നുന്നു ഇതൊക്കെ ഉണ്ടല്ലോ പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ വരും ചില സമയത്ത് വാർ പെട്രോളിയം പ്രൊഡക്ട് വാർ യുക്രൈൻ വാർ പെട്രോളിയത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ട് അപ്പൊ അത് നമ്മുടെ കസ്റ്റമറെ അറിയിക്കണം റിഡക്ഷൻ ഓഫ് ഡോക്യുമെന്റേഷൻ പിന്നെ കഴിയുന്നത് പേപ്പർ വർക്ക് കമ്മിയാക്കുക ഇന്നിപ്പോ അങ്ങനെയാണല്ലോ ബാങ്കിലൊക്കെ പേപ്പർ വർക്ക് കമ്മിയായിട്ട് പിന്നെ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് എൽ ഐ എസ് ആർ ഡാറ്റ ഫ്ലോ ഫ്രം എക്സ്റ്റേണൽ പുറമേ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം പ്രോസസിങ് സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ വിത് ഇൻ കമ്പനീസ് ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഫോർ സ്റ്റോറേജ് പ്രോസസിങ് ടു ദ ഡിസിഷൻ മേക്കർ നമ്മൾ ആരെ ഡിസിഷൻ വെച്ചാൽ അവർക്ക് ഓരോരോ മെറ്റീരിയൽ സ്റ്റോറേജ് എത്ര ഉണ്ട് അതൊക്കെ നമ്മൾ അറിയിക്കുക ഡാറ്റയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിസിഷൻസ്റ്റമർ ഫീഡ് കസ്റ്റമറിനോട് ചോദിക്കണം ഫീഡ്ബാക്ക് വെതർ യു ആർ സാറ്റിസ്ഫൈഡ് നിങ്ങളെ നിങ്ങൾക്ക് സാധനം ടൈമിന് കിട്ടിയോ അത് അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയണം ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം കസ്റ്റമറുടെ കേട്ടോ നെക്സ്റ്റ് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം റിക്വയർമെന്റ് കോമ്പോണൻസ് ഓർഗനൈസേഷൻ ഡിസിഷൻ അപ്പൊ ഓർഗനൈസേഷൻ ആണ് ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ ഡിസിഷൻ എടുക്കാൻ എത്ര വാങ്ങണം എത്ര പൈസ ചെലവഴിക്കണം എത്ര ക്വാണ്ടിറ്റി വേണം അതിന്റെ എന്തെല്ലാം സിസ്റ്റം റിക്വയർമെന്റ് ലോൺ എടുക്കണോ അതേമാതിരി എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തൊക്കെ നോക്കണം മാനേജ്മെന്റിന്റെ സിസ്റ്റം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഇൻപുട്ടും ഔട്ട്പുട്ട് ഡാറ്റ പിന്നെ കീ കോമ്പോണൻസ് ഓഫ് എൽ ഐ എസ് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ പോർട്ടൽ നമ്മുടെ കമ്പനിയിലെ പോർട്ടലിലെ പോർട്ടലല്ലേ പോർട്ടലില്ലേ അതൊന്ന് നിങ്ങൾ എല്ലാം ഡൗൺലോഡ് ചെയ്യാലോ നമുക്ക് എല്ലാ ഇൻഫർമേഷൻ ഇഗ്നുവിനെ പറ്റി എല്ലാം അറിയാലോ വെബ്സൈറ്റ് അതിന് ഇതും അപ്പൊ ഒരു കമ്പനിയുടെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ എല്ലാം കമ്പനിയുടെ പ്രൊഡക്റ്റ് മാൻ പവർ ടോപ്പൽ എക്സിക്യൂട്ടീവ്സ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഇതൊക്കെ കാണാം പോർട്ടലില് ലോജിസ്റ്റിക് കമ്പ്യൂട്ടിംഗ് ആൻഡ് സെമുലേഷൻ ലോജിസ്റ്റിക് കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടി ആൻഡ് സെമുലേഷൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഡാറ്റാബേസ് ഇ ലോജിസ്റ്റിക്സ് ആൻഡ് ഇ കോമേഴ്സ് അതായത് നമ്മുടെ ഇലക്ട്രോണിക് കോമേഴ്സ് നമ്മള് ഓൺലൈനിൽ ഇപ്പൊ നമ്മുടെ കാണുന്നില്ലേ നമ്മളെ ഓൺലൈൻ ഡെലിവറി മറ്റേതൊക്കെ കാണുന്നില്ലേ സാധനങ്ങൾ ഈ കോവിഡ് ടൈമിൽ വീട്ടിലെ സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനില് അതന്നെ ഇ കൊമേഴ്സ് ഓക്കെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ടു കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെന്റ് കസ്റ്റമർ ആയിട്ട് റിലേഷൻ വളരെ നല്ല മെയിൻറ്റെയിൻ ചെയ്യണം അതിനാണ് സിആർഎം എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻസ് ഇല്ല എങ്കിൽ പിന്നെ ഓർഡർ വരില്ല അവരെ നിരുത്സാഹപ്പെടുത്തരുത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് നമ്മുടെ കമ്പനിയുടെ ഓരോ റിസോഴ്സ് എന്തെല്ലാം വേണമെന്നുള്ള പ്ലാനിങ് അതാണ് ഇ ആർ പി എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആർ എഫ് ഐ ഡി ടാക്സ് അത് വരുന്നുണ്ടല്ലേ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം ട്രാൻസ്പോർട്ടിനെ മാനേജ് ചെയ്യുന്നത് വെയർഹൌസിലെ മാനേജ്മെന്റ് ചെയ്യുന്നത് അതാണ് ഡബ്ല്യു എം എസ് മറ്റല്ലേ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം ടി എം എസ് വെയർ ഹൗസ് മാനേജ്മെന്റ് സിസ്റ്റം ഡബ്ല്യു എം എസ് ലോജിസ്റ്റിക് ഫോർമേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം കൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചെയ്ഞ്ച് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചെയ്ഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ നെറ്റ്വർക്ക് അറിയാമല്ലോ ഇന്റർനെറ്റും ഇന്റർനെറ്റും ഇതൊക്കെ ഉണ്ടല്ലോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അറിയാലോ നമുക്ക് സോഫ്റ്റ്വെയർ എല്ലാം നമുക്ക് കിട്ടിപ്പോ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ഓരോരോ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇആർ പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് മോഡ്യൂൾസ് ഉണ്ട് പിന്നെ ജസ്റ്റ് ഇൻ ടൈം എന്താ ജസ്റ്റ് ഇൻ ടൈം അതായത് നോക്കും നമ്മുടെ സാധനങ്ങള് സാധനങ്ങള് നമ്മളെ സ്റ്റോർ ചെയ്യാൻ വിചാരിക്കുക അപ്പൊ അത് എനിക്കറിയാമല്ലോ ഇൻവെന്ററി കൂടുതൽ നമ്മുടെ ഇതിന് പകരം ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ജപ്പാൻ ജപ്പാനില് കസ്റ്റമർ റിലേഷൻ അല്ലേ ഓക്കെ കസ്റ്റമർ റിലേഷൻ റൈറ്റ് ഓക്കെ കോൺടാക്ട് സെന്റേഴ്സ് ഉണ്ട് ഡാട്ട എവിടെയാണ് ജസ്റ്റ് ഇൻ ടൈം ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ അതായത് നമ്മുടെ ഇവിടെ ജപ്പാനില് ആ ജസ്റ്റ് ഇൻ ടൈം ആ പറയാം അത് നിങ്ങൾ അറിയേണ്ടതാണ് നോക്കൂ ജപ്പാനിൽ ടൊയാട്ടോ മാരുതി സുസുഖി ഓഫ് ഇന്ത്യ അതായത് സാധനങ്ങൾ കണ്ടമാനം സ്റ്റോർ ചെയ്യുന്നതിന് പകരം അപ്പൊ നമ്മുടെ പൈസ കൂടുതൽ ആ സമയത്തിന് നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്ത് പെട്ടെന്ന് സപ്ലൈ ചെയ്യുന്ന കാര്യമാണ് ജസ്റ്റ് ഇൻ ടൈം അപ്പൊ നമ്മുടെ മണി ബ്ലോക്ക് ആവില്ല പക്ഷെ എൻഷുർ ചെയ്യണം ടൈമിൽ സാധനം കിട്ടുമെന്ന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിൽക്കും അതാണ് ജസ്റ്റ് ഇൻ ടൈം അപ്പൊ ഇത് മാരുതി ഉദ്യോഗ് ഒക്കെ ലിമിറ്റഡ് നമ്മുടെ മാരുതി സുസുക്കിയിലുണ്ട് പിന്നെ ടൊയോട്ടോ കമ്പനി ജപ്പാൻ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അത് ഇൻവെന്ററി ക്യാരിങ്ങിനെ പറ്റിട്ടാണ് അത് ആ സമയത്ത് അവർ പെട്ടെന്ന് സപ്ലൈ ചെയ്യണം പക്ഷെ സപ്ലൈ എൻഷുർ ചെയ്യണം അത് കിട്ടുമെന്ന് അല്ലെങ്കിൽ പോയി ഓക്കെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പറഞ്ഞാൽ കളിക്കുന്നല്ല കോറ്റേറ്റീവ് റേറ്റ്സിൽ ഓരോ ഡിസ്റ്റൻസ് അനുസരിച്ച് ഏതെല്ലാം വെഹിക്കിള് വേണം കമ്പനിക്ക് കൂടുതൽ മണി ഔട്ട്ഫ്ലോ ഇല്ലാതെ സ്മൂത്ത് ട്രാൻസ്പോർട്ടേഷൻ ടൈംലി ഡെലിവറി റിപ്പോർട്ടഡ് ട്രാൻസ്പോർട്ട് കമ്പനി അതിനെ മാനേജ് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് ട്രാൻസ്പോർട്ട് മാനേജറിന്റെ ഓരോ കമ്പനിയില് പിന്നെ ഡാറ്റ മൈനിങ് അതായത് ഡാറ്റ കളക്ഷൻ ഡാറ്റ മൈനിങ് പറഞ്ഞ ഡാറ്റ കളക്ഷൻ എല്ലാ വിധത്തിലും എന്തെല്ലാം വേണോ അതെല്ലാം ഡാറ്റ മൈനിങ് നോക്കൂ നമ്മള് ഞാൻ പറയാം ബാബാ ടെമിറുകൾ ബോംബെയിലെ മുട്ടു സൂചി മുതൽ പ്ലെയിൻ വരെ വേണം അപ്പൊ ഈ ഡാറ്റ എവിടുന്നെല്ലാം കിട്ടും അതൊന്നും കളക്ട് ചെയ്യണ്ടേ അതിന് ഇത് നമ്മൾ ഓരോരോ ഡാറ്റ മൈനിങ് അതായത് നമ്മളെ യുനോ ഡാറ്റൈനിങ് ഈസ് എ പ്രോസസ് യൂസ് ഫോർ എക്സ്ട്രാക്ടി യൂസബിൾ ഡാറ്റ ഫ്രം എ ലാർജർ സെറ്റ് ഓഫ് എനി raw data by companies to turn uh, it into use useful information okay adanadu data pinne data warehousing data warehousing manna you see data warehousing is built by integrating data from multiple sources that support analytical reporting proper reporting eh? okay അപ്പൊ അതിനെ പറ്റിയാണ് ഈ ഡാറ്റ നമ്മൾ വേർട്ട് എവിടുന്നാറ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമർ റിലേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു സിആർഎം കസ്റ്റമർ റിലേഷൻ യൂസ് ഓഫ് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ഡിപെൻഡ് ഓൺ എ കമ്പനി ബിസിനസ് നീഡ്സ് റിസോഴ്സസ് ആൻഡ് ഗോൾസ് ഹാസ് ഈഫ്രണ്ട് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആസ് ബി സീൻ ബൈ ദ അണ്ടർ മെൻഷൻ എക്സാമ്പിൾ പിന്നെ ഒരു കാര്യം ഈ എന്തായാലും നമുക്ക് വേണമെച്ചാൽ കോണ്ടാക്ട് ആരെ കോണ്ടാക്ട് ചെയ്യണം അവരുടെ ഡീറ്റെയിൽ എന്താണ് അവരുടെ വെബ്സൈറ്റിൽ ഏതാണ് എല്ലാ പാർട്ടിയൊക്കെ ഉള്ള ആരാണ് അത് ഹാൻഡിൽ ചെയ്യണതൊക്കെ അറിയണ്ടേ പിന്നെ സോഷ്യൽ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ഉണ്ട് സോഷ്യൽ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് ഉണ്ട് സോഷ്യൽ ആയിട്ട് അവര് ഓരോരുത്തരുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പബ്ലിക് റിലേഷൻ ഒക്കെ പിന്നെ മൊബൈൽ പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാ സോഷ്യൽ കൺസ്യൂമർ റിലേഷൻ മൊബൈലിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടല്ലോ കസ്റ്റമറെ മൊബൈലില് കസ്റ്റമർ അതായത് സോഷ്യൽ കസ്റ്റമർ എന്ന് വെച്ചാൽ നോക്കൂ ടു കസ്റ്റമർ ഇൻട്രാക്ഷൻ ഓൺ സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ നമ്മൾ അറിയിക്കുന്നില്ല ചില കാര്യങ്ങൾ കസ്റ്റമർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് സോഷ്യൽ മീഡിയ കൂടെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്നെ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് നല്ലാണോ അത് ശുദ്ധ നല്ലാണോ ആട്ടാണോ പറഞ്ഞിട്ട് പറയില്ല മൊബൈൽ കസ്റ്റമർ റിലേഷൻ നമ്മളെ ടെലിഫോണിലും മൊബൈൽ നമ്പറിലും നമ്മൾ ഓരോരുത്തർ അല്ലേ പേർസണൽ കോൺടാക്ട് അല്ലേ നാവ് ലോജിസ്റ്റിക് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം ടെക്നോളജി ഇനിയാണ് ടെക്നോളജി വരുന്നത് ബാർ കോഡ് ബാർ കോഡ് കോഡ് ആർ ദി ഓപ്റ്റിക്കൽ കൺവേർഷൻ ഓഫ് എ ന്യൂമറിക്കൽ ഓർ ആൾഫാ ന്യൂമറിക്കൽ കോഡ് വിച്ച് ആർ യൂത്ത് ഐഡന്റിഫൈ കൺവേർഷൻ ഈസ് ബൈ means of an uh, altering sequence okay Arter, sorry uh, yes alternating sequ uh, sequence of vertical bars and spaces barcodes are re uh, red you know using a laser light laser which pick up the reflection from the bars and the spaces on the label and is usually red ഫ്രം എ ഷോർട്ട് ഡിസ്റ്റൻസ് പക്ഷെ ഇപ്പൊ നമ്മുടെ ടെക്നോളജിണ്ട് അതാണ് ബാർഗോഡ് അതായത് ഓപ്റ്റിക്കൽ സ്കാനർ ലേസർ സ്കാനർ പിന്നെ അതൊക്കെ ഉണ്ട് ഓപ്റ്റിക്കൽ സ്കാനർ ഓപ്റ്റിക്കൽ സ്കാനർ പറഞ്ഞാൽ ഓഫ് ദ കോഡ് എനാബിളിങ് സൂട്ടബിൾ സെൻസർ ഇല്ലേ ഓക്കെ രശ്മി ഐ മാരി വേറൊന്ന് ലേസർ സ്കാനേഴ്സ് ലേസർ അറിയില്ല ലേസർ നിങ്ങൾക്ക് അറിയാം ലേസർ സ്കാനർ അത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ റേഡിയോ ഫ്രീക്വൻസി ആർ എഫ് ഐ ഡി സോറി ഇവിടെ എഫ് പോയിട്ടുണ്ട് ആർ എഫ് ഐ ഡി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാക്സ് ആർ എഫ് ഐ ഡി അതെന്താണ് സ്മാർട്ട് ടാക്സ് ആർ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ ഓഡിയോ Uh, based on radio frequency technology that work in a way like barcodes. Okay, it was reflected radio waves from a small device or tag to receive its information. Okay, so it is activated by means. Okay, by an electromagnetic field generated by the scanner reader. Which is the electronic device used for the exchange of information with the tag itself? The reader can be portable and you and are used by operator or in, are installed on vehicle, integrated with an antenna. Okay. logistic lab labels? Logistic labels.

ഫാസ്റ്റ് ഫാസ്റ്റാഗ് കേട്ടോളൂ അറിയാലോ നമ്മുടെ നാഷണൽ ഹൈവേ കൂടെ പോകണ സമയത്ത് നമ്മളിപ്പോ പൈസ ഒന്നും കൊടുക്കണ്ട തന്നെ തന്നെ ഓട്ടോമാറ്റിക്ട്രോണിക് വണ്ടി പോകുമ്പോഴേ പൈസ കൊടുക്കണ്ടേ ട്രക്കിന് എത്രയാണ് കൂട്ടണത്രെ അത് ഇപ്പൊ കാശൊന്നും കൊടുക്കണ്ട അങ്ങോട്ട് പൊക്കോളൂ അവിടെ റീഡ് ചെയ്യും തന്നെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ഫാസ്റ്റ് ടാഗ് ഈസ് എൻ ഇലക്ട്രോണിക് ടോൾ കലക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ

അപ്പൊ നിങ്ങൾ കാശ് കൊടുക്കണ്ട പക്ഷേ ഇറ്റ് ഓൺ ദ വിൻഡോ സ്ക്രീൻ നിങ്ങളുടെ കാറിന്റെ ഇതിന്റെ വിൻഡോ സ്ക്രീനിൽ അത് ഒട്ടിക്കണം ഓൺ ദ വെഹിക്കിൾബിൾ ടു ഡ്രൈവ് ത്രൂ ടോൾ പ്ലാസാസ് വിത്തൌട്ട് സ്റ്റോപ്പിംഗ് നിങ്ങൾ ടോൾ പ്ലാസം നീണ്ട് നിൽക്കേണ്ട ഒരു ക്യൂപ്പ വേണ്ട വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഫോർ ട്രാൻസാക്ഷൻ ഇപ്പോഴത്തെ നീക്കുള്ളൂ വിത്ത് എംഫോസിസ് ഓൺ ഇംപ്ലിമെന്റിങ് ഇംപ്ലിമെന്റിംഗ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ ഫ്രെയിംവേർ ഫാസ്റ്റാഗ്

രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറാണ് ട്രാക്ക് ഒരു ഇത് നിക്കുന്നത് എത്ര കിലോമീറ്റർ വരയ്ക്കോ നാലു മണിക്കൂർ അതായത് ജസ്റ്റ് ഒരു നാലഞ്ച് കിലോമീറ്റർ വരെ ലൈൻ ഉണ്ടാവും വാളയാറച്ച പോസ്റ്റ് ട്രക്ക് ഇന്ന് നാല് മിനിറ്റ് ഇല്ല എങ്ങനെയുണ്ട് കാരണം കാശ് ഇതിന് വേണ്ടിട്ടല്ലേ അവര് അവർ കംപ്ലീറ്റ് ഇത് മുഴുവൻ അവര് ഇപ്പൊ ഇതാ ഈ മെത്തേഡാണ് അപ്പൊ നമ്മുടെ ഈ വേ ബിൽ അതായത് എന്താണെന്ന് വെച്ചാൽ

various aspects. logistic information system is designed to provide the necessary skills to manage the flow of materials and information within and between organization and their business environment. it focuses on the use of information technology as a critical enabler of the supply chain network.

എന്താ പറയണ്ടേ ഒരു ചെറിയ ഒരു ചെറിയ ഉദാഹരണം ഒരു പ്രാവശ്യം കൊച്ചിന്ന് ഏതോ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ എന്തോ ഒരു ത്രട്ടനിങ് എന്താ പോയി അഞ്ചു മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത ആളെ നമ്മുടെ സെക്രട്ടറിയേറ്റ് കിടക്കുന്ന എത്ര കിലോമീറ്റർ അപ്പുറം ആ പോയിതിന് പെട്ടെന്ന് എങ്ങനെയാണ് കിട്ടിയത് അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഇതിന്റെ ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ള നമുക്കത് അപ്പൊ നമ്മളെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ജോയിന്റ് ഇൻ ഗവൺമെന്റ് അപ്പൊ ഇലക്ട്രോണിക് കമ്മീഷൻസ് അന്നൊക്കെ സ്റ്റാർട്ടിങ് ആണ് അത്ര നമ്മുടെ ഇതൊന്നും ടെക്നോളജി ഒന്നും വികസിച്ചിട്ടായിരുന്നില്ല ഐവാസാസീൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി ഓക്കെ ആൻഡ് അപ്പോൾ ആ സമയത്ത് വെറും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ വെറും കാൽക്കുലേറ്റർ മനസിലായില്ലേ അതേമാതിരി കമ്പ്യൂട്ടർ ഇല്ല അതേമാതിരി എന്താ വേറെ ഒന്നും കൂടി എന്താ ഒരു ചെറിയൊരു ആ ോ ഉള്ളത് നമ്മുടെ ട്രാൻസിസ്റ്റർ സോറി ട്രാൻസിസ്റ്റർ ഇങ്ങനൊക്കെയുള്ള കാലായിരുന്നു നമ്മൾ ഞാനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് കമ്മീഷൻ വന്നു ഇന്ദിരാഗാന്ധി എം ജി കെ മേനോൻ അങ്ങനെ 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 ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് ആയി ഒരു അത് കഴിഞ്ഞിട്ട് ബിൽഡിങ് പണത്തു ലോദി എസ്റ്റേറ്റിൽ നമ്മുടെ ഡൽഹിയിൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ 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 അവിടുന്ന് സോഫ്റ്റ്വെയർ പാർക്ക് അനവധി ഓട്ടോ സി ഡാറ്റ് സി ഡാക്ക് സൂപ്പർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് അങ്ങനെ 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 നാഷണൽ ഇൻഫർമാറ്റിക്സ് ആൻഡ് അതാണ് ഇന്ന് നമ്മുടെ കാണുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് അതായത് എന്ത് എലക്ഷൻ വോട്ടിങ് രണ്ട് നമ്മുടെ ഫുഡ് സപ്ലൈ മറ്റേത് കംപ്ലീറ്റ് റേഷൻ കാർഡ് ഇതൊക്കെ കിട്ടുന്നല്ലേ അതിന്റെ എല്ലാം കമ്പ്യൂട്ടറൈസേഷൻ ഇതൊക്കെ ചെയ്യുന്നത് അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങള് നമ്മുടെ ഐ ഡി കാർഡ് ആധാർ കാർഡ് അവരാണ് ചെയ്യുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ അവരാ ചെയ്യുന്നത് ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സിന്റെ സ്ഥാപനമാണ് ഓർക്കണം ഒരു കാലത്ത് ഇതൊന്നും നോ വൺസ് എ ടൈം യു നോ നമ്മളൊക്കെ ജോയിൻ ചെയ്ത സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നോരോന്നോ ഓരോന്നോന്നൊക്കെ ഇന്ത്യ പലതും ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ വന്ന് ഇന്ന് ഇന്ത്യ ഹാസ് ബിക്കം വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആൻഡ് നോട്ട് ഓൺലി അവർ ടെക്നോളജിങ് സൂപ്പർ അല്ല ലോകത്തിന് തന്നെ ബീറ്റ് ചെയ്യുന്ന നിലയില് ഇന്ത്യ എത്തി പക്ഷെ ഓർക്കണം ഈ ഞാൻ ഈ ഒന്നുമില്ലെന്ന് പറഞ്ഞ സമയത്ത് അമേരിക്കയൊക്കെ കണ്ടമാനം വികസിച്ച് നമ്മളെ പരിശോധിച്ചേർന്നോ അതായത് അവിടെ ഉണ്ടാക്കുന്ന ഇരുപത് വെള്ളം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ അവിടെ ഉണ്ടാക്കുന്നില്ല അതാണ് വ്യത്യാസം നെക്സ്റ്റ് ബ്ലോക്ക് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എമർജിങ് ട്രെൻഡ് ഇനി നമ്മുടെ എമർജിംഗ് ട്രെൻഡ് ഓക്കെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അടുത്തത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ യൂണിറ്റ് ടെൻ കസ്റ്റമർ സർവീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഫോക്കസ് ൈസേഷൻ സ്പെഷ്യലി കാറ്ററിംഗ് സ്പെസിഫിക്സ് അല്ല ഓരോ കമ്പനി ഓരോ പർപ്പസിന് വേണ്ടിയിട്ടില്ല വീട്ടിലേക്കാണ് നോക്കൂ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്തിനുവേണ്ടി പെട്രോളിയം പ്രൊഡക്റ്റ് അല്ലേ എയർ ഇന്ത്യ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സിവിൽ ഏവിയേഷന് വേണ്ടിട്ടല്ലേ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ അപ്പൊ ഒരു കമ്പനി സ്ഥാപിക്കുന്ന ഓരോ പർപ്പസിന്

ഞാൻ അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത് കേട്ടോ ആരെങ്കിലും പറയാം ആ ക്വാളിറ്റി ഉണ്ടാ അങ്ങനെയാണ് അതാണ് ഇതാണ് ആന ചേന പിന്നെ നാളെ വാങ്ങുന്നത് ഇല്ലല്ലോ പക്ഷെ നല്ല ക്വാളിറ്റിയാണ് ഡ്യൂ വളരെ വളരെ വിശ്വസ്ത ഇതാണ് അത് പറഞ്ഞിട്ടല്ലേ എല്ലാവരും വാങ്ങുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ അങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റ് പറയുണ്ടായിട്ടില്ല അതെല്ലാം ഞാൻ പറയുന്നത് ഉദാഹരണം ഇപ്പൊ എന്തെങ്കിലും നമ്മളൊരു ഫിഷ് ആണ് വിചാരിക്കുക ഫിഷ് ആരെങ്കിലും പറയാം ആ ഫിഷ് നന്നല്ല പറഞ്ഞു വാങ്ങോ ആരെങ്കിലും ഇല്ലല്ലോ

ചിലവിടത്തെ സെലക്റ്റ് ഇല്ല അപ്പൊ ഞാൻ പറയട്ടെ ഉദാഹരണം നിനക്ക് അറിവിന് വേണ്ടി പറയാണ് പണ്ട് വിനായകൻ ബോംബെ ഒരു സ്കൂട്ടർ വാങ്ങിയ സ്കൂട്ടർ വാങ്ങണം പറഞ്ഞ എവിടെ ചോയ്സ് ഇല്ലല്ലോ അവിടെ എന്ത് സെലക്ട് ചെയ്യണ് കൊല്ലം ഒരു കൊല്ലം പത്ത് കൊല്ലം ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ബജാജ് സ്കൂട്ടർ കിട്ടിയായിരുന്നു ബുക്ക് ചെയ്താ മനസ്സിലായി അപ്പൊ എന്ത് സെലക്ഷൻ ആണ് പക്ഷെ ഇപ്പോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഏത് വേണോ ചോയ്സ് കിട്ടും കണ്ടോ സെലക്ഷൻ പണ്ട് മോട്ടോർ സൈക്കിള് വളരെ ദുർലഭം കമ്പനികളെ ഉണ്ടാക്കിയുള്ളൂ ഇപ്പോഴോ എത്ര കോമ്പറ്റേറ്റീവ് കാറോ എത്ര കോമ്പറ്റേറ്റീവ് ആണ് നോക്കൂ അപ്പോ ഇതൊക്കെയാണ് അപ്പൊ കസ്റ്റമർക്ക് എന്താ വേണമെങ്കിൽ അതനുസരിച്ച് സോ പർട്ടിക്കുലർലി ഫ്രം പോയിന്റ് ഓഫ് വ്യൂ വാല്യൂ മണി 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 പൈസയും നോക്കണം ക്വാളിറ്റിയും നോക്കണം കൺവീനിയൻസും നോക്കണം കൺവീനിയൻസ് ഇപ്പൊ നോക്കൂ ലേഡീസിന് അപ്പൊ അവർക്ക് സ്കൂട്ടർ ഡ്രൈവിങ് അവരുടെ കൺവീനിയൻസ് അല്ലേ പിന്നെ ചിലപ്പോൾ സമയത്ത് ചില വെഹിക്കിള് അതേമാതിരി വേറെ എന്തെങ്കിലും അവരുടെ കൺവീനിയൻസ് അല്ല അവർ നോക്കുക

അപ്പോ നമ്മുടെ ഡി എം ആർ എൽ നമ്മുടെ കഞ്ചൻ ബാഗ് ദാറ്റ് ഈസ് ഇൻ ഹൈദരാബാദ് അവരാണ് ബുള്ളറ്റ് പ്രൂഫ് ഇത് ഉണ്ടാക്കുന്നത് കാരണം ഇവർക്ക് വെടിവെച്ചാൽ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ മറ്റുള്ള പോലീസുകാർക്കൊക്കെ ഉണ്ടാക്കുന്നവർ അപ്പൊ അതൊരു നീഡല്ല അവിടെ അത്യാവശ്യമല്ല ഇത് അതേമാതിരി മൈൻ അത് ചെക്ക് ചെയ്യാൻ ആദ്യം നടക്കുന്നതിന് മുമ്പ് മൈൻ ഉണ്ട് നോക്കണ്ടേ അത് അപ്പൊ അതാരണ്ടാക്കുന്ന അതും അതെ ഇവിടെ ഭാരത ഡൈനാമിക്സ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓർഡനൻസ് ഫാക്ടറീസ് ഉണ്ട് അപ്പൊ ഇത് നീഡ് ബേസ് ആണ് അതൊക്കെ മാനുഫാക്ചറിങ് സോ ൈസേഷൻ ഹാവ് കസ്റ്റമർ ഫോക്കസ് മനസ്സിലായി ഞാൻ എ ലോട്ട് ഓഫ് ഓൺ കസ്റ്റം പറഞ്ഞില്ലേ ദി ജസ്റ്റിഫിക്കേഷൻ ഫോർ ദി സ്ട്രാറ്റജി കംസ് ഫ്രോം ദ ഇമ്പോർട്ടൻസ് അപ്പോ കസ്റ്റമർ ഇമ്പോർട്ടൻസ് നമ്മൾ സോ യൂണിറ്റ് എക്സാം ഇൻ ദേരിയസ് ആസ്പെക്ട് ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഫോക്കസ് കസ്റ്റമർ ബി ഐദർ ഓഫ് ദ എൻഡ് യൂസേഴ്സ് അവസാനമായി ഉപയോഗിക്കുന്ന ചിലപ്പോ ഇന്റർമീഡിയറ്റ് ആയിരിക്കും എന്താ അറിയോ ഇപ്പൊ ഇന്റർമീഡിയറ്റ് പറഞ്ഞാ അറിയോ നമ്മുടെ നമ്മളെ ഇപ്പൊ നമ്മുടെ പെർഫ്യൂം പൗഡർ ആയിക്കോട്ടെ പെർഫ്യൂംസ് അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇതൊക്കെ നമ്മളെ സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്നു സൂപ്പർ മാർക്കറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു നോക്കൂ അപ്പൊ ഇന്റർമീഡിയറ്റ് കസ്റ്റം അറിയില്ലേ പിന്നെ ഇന്റേണൽ കസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ സോ എസെൻഷ്യൽ കോൺസെപ്റ്റ് ഓഫ് കസ്റ്റമർ ഫോക്കസ് ഇൻകോപറേറ്റ് ലോജിസ്റ്റിക് ഇൻ ് ദ വെൽ സ്ട്രാറ്റജി ബൈ ഐഡന്റിഫൈ സ്പെസിഫിക് കസ്റ്റമർ നീഡ്

സോ ഡിഫറന്റ് കസ്റ്റമേഴ്സ് ഓർ ഈ കസ്റ്റമറുടെ ആവശ്യമില്ലല്ലോ മറ്റേ കസ്റ്റമർക്ക് അല്ലോ ഒരാൾക്ക് ട്രക്ക് വേണോ ഒരാൾക്ക് കാർ കണ്ടു അല്ലെ ഒരാൾക്ക് സ്കൂട്ടർ കണ്ടു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പൗഡർ സപ്പോ വേറെന്തെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് ഒരു സാധനം വാങ്ങുക വേറെ ഉള്ളവർ വേറെ ഒന്നും ഓരോരുത്തരുടെ ഓരോ ചോയ്സ് അല്ലേ ഡിഫറൻറ്റ് നീ ചിലർക്ക് ടൂ ബെഡ്റൂം ആണ് ചിലവർക്ക് ത്രീ ബെഡ്റൂമാണ് ചിലവർക്ക് ഫ്ലാറ്റ് വേണ്ട ഞങ്ങക്ക് കൺസ്ട്രക്ട് ചെയ്യണം കണ്ട റിക്വയർമെന്റ് നോക്കിയോ പ്ലോട്ട് വാങ്ങണം ചിലർക്ക് ഫ്ലാറ്റ് മതി നോക്കിയോ നീഡ്സുണ്ട് എങ്ങനെയാ വേരിഫൈ ചെയ്യുന്നത് ഡിഫറെ ഡിഫറെ ഓൺലിൻസ് ഓൺലി വെൻ അവൈലബിൾ ഒരു ഹോട്ടൽ പൂർ സർവീസ് ആണെന്ന് ആരെങ്കിലും നേരെ നമ്മളത്തെ കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആണ് രാവിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക കൊടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ വളരെ നല്ല നല്ല ഒരു ഇത് വരും ഇപ്പൊ ഉദാഹരണം റീസെന്റ് ആയിട്ട് ഐ വോയിങ് ടു എയർപോർട്ട് ഹോട്ടലിനെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്ത ഹോട്ടലിൽ കണ്ടു ഹോട്ടലിനെ കണ്ടിട്ട് പിന്നെ ഇൻ ദ ഈവനിങ് ഐ തിങ്ക് റൗണ്ട് അബൌട്ട് സെവൻ തേർട്ടി ഓ ക്ലോക്ക് സോ വെൻഗ്സ്റ്റാർ ഹോട്ടൽ And near to the airport, when I got whether I will get a dinner, oh ho, oh, eight o'clock candy close. closed. eight o'clock candy, and please remember, I was traveling. I was very hungry. And I thought that, you know, I will get immediately something and uh, I wanted to take a rest also. But unfortunately, candy was closed. Then then you take the uh, another thing yesterday morning when i asked T at uh, 6 or 6.30 he told the receptionist told it will be available after 9 a.m. remember my meeting with uh, the director uh, you know airport authorities you know was fixed at 9 o'clock at which was 5 kilometer away from the hotel and he was offering tea. He will start, you know, tea, you know, it will start only after 9 a.m. Now, do you think that I will ever go to that hotel? And remember, it is a star hotel, mini star or whatever star. Okay? This was the uh, thing, actually.

ലോങ് ടേം ബാക്കിയൊക്കെ നിങ്ങൾ പുസ്തകത്തിന്ന് വായിച്ച് മനസിലാക്കാം ഞാൻ ലോങ് ടേം നിക്കോളൂ ഒരു റിയാക്ടർ വേണം പറയാ നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനോ സോറി അറ്റോമിക് എനർജി ഒരു ആദ്യത്തെ പ്രിഫറൻസ് ആണ് അത്ര ലോങ് ടേം റിലേഷൻ ആണ് കാരണം അവരുടെ ഓർഡർ ചെയ്താൽ മതി ക്വാളിറ്റി ഒന്നും നോക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി ആണ് ഒരുവിധ കംപ്ലൈന്റ് ഇല്ല അവരെല്ലാം ചെയ്യും കാര്യം മനസ്സിലായോ അത്ര ലോങ് ടേം റിലേഷൻ ആണ് ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറയാ കേട്ടോ അങ്ങനെ ഓരോരോ കസ്റ്റമർ ആയിട്ടുള്ള ലോങ് ടേം റിലേഷൻ മെയിൻറ്റൈൻ ചിലപ്പോൾ നമുക്ക് അല്പം നഷ്ടം വന്നേക്കാം അത് ഫ്യൂച്ചറിൽ മേക്കപ്പ് ചെയ്യാം അപ്പൊ ലോങ് ടേം റിലേഷൻ ആണ് ധർമ്മപ്രധാനം വിത്ത് കീ കസ്റ്റമർ കസ്റ്റമേഴ്സ് ലോങ് ടേം പ്രിഫറൻസ് ആൻഡ് ലോയൽറ്റി അപ്പൊ കസ്റ്റമർ ലോയൽറ്റി ഉണ്ടാവും മനസ്സിലായോ ചില സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് അല്പം നഷ്ടം വന്നാലും അത് ഫ്യൂച്ചറിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് റിലേഷൻ ടു വൺ ടു മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ആ ഐഡന്റിഫൈങ് ദ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് അപ്പൊ നമ്മളെ നമ്മുടെ കമ്പനി പല പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ നമ്മുടെ ഓരോരോ കമ്പനി എന്തെല്ലാം പ്രൊഡക്റ്റ് ഉണ്ട് അതിന് ഓരോരോ പ്രൊഡക്റ്റും വാങ്ങുന്നത് ആരൊക്കെ അങ്ങനെ കസ്റ്റമർ അത് ഫിക്സ് ചെയ്യണം കാരണം ഓരോ പ്രൊഡക്റ്റ് ഓരോ സ്ഥലത്തേക്ക് പോകണം അല്ലേ അപ്പോ സെഗ്രിഗേറ്റ് ഇൻ ദ കസ്റ്റമർ ഇത് ഈ കസ്റ്റമർക്ക് ഇത് ഈ കസ്റ്റമർക്ക് ഇത് ഈ കാരണം നമ്മുടെ അവിടെ പല നോക്കൂ മിൽ മിൽമഡ തന്നെ കാര്യം എടുക്കൂ പാലുണ്ട് അല്ലെ അതിൽ പച്ചയുണ്ട് മഞ്ഞുണ്ട് നീലി എല്ലാം ഉണ്ട് അല്ലെ അതിന്റെ പുറമെ മിൽക്ക് പ്രൊഡക്റ്റ് ഉണ്ട് മറ്റേ സ്വീറ്റ് അതിന്റെ പുറമെ വേറെ പലതും ഐസ്ക്രീം കീസ് ക്രീം ഇതൊക്കെ പറയേ അപ്പൊ ഇത് എവിടെ പോകേണ്ടത് അതൊക്കെ അപ്പൊ അത് സെഗ്രിഗേറ്റ് ചെയ്യണം അപ്പൊ യുനിക് റിക്വയർമെന്റ് നമ്മളെ നോക്കണം എസ്റ്റാബ്ലിഷിങ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പെട്ടെന്ന് ഓരോരോ ഉദാഹരണം പറയുന്നത് പുസ്തകത്തിൽ നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ പുസ്തകം വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ എസ്റ്റാബ്ലിഷിങ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമേഴ്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കസ്റ്റമർ ഈസ് വെരി എസെൻഷ്യൽ അല്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുക വേണോ വേണ്ടേ അല്ലല്ല കസ്റ്റമർ ആയിട്ട് നല്ല റിലേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ ആ മൂല് അമോല് അറിയാമോ നിങ്ങൾക്ക് അമോലിന്റെ ആ രണ്ട് കൊച്ചു കൊച്ചുകുട്ടികളുടെ ചിത്രം അറിയാ അറിയാമോ യു നോ ദ ചൈൽഡ് അറിയോ ശശി തരൂർ ശശി തരൂറിന്റെ സിസ്റ്റേഴ്സ് അവരുടെ ഫോട്ടോ അത് ഉണ്ടായിരുന്നു അവരാണ് അതിൽ അഡ്വെർടൈസ് ചെയ്തിരുന്നത് അതായത് വെൻ ദൈവർ കിഡ്സ് അവർ ശശി തരൂർ ഹീ ടോൾഡ് ദാറ്റ് യു നോ മൈ സിസ്റ്റേഴ്സ് വെരി വെരി യങ്

എത്ര ആൾക്ക് ജോലി കൊടുക്കുന്നു എത്ര മുഴുവൻ സ്ത്രീകളാണ് കേട്ടോ അവർക്ക് എംപോളമെന്റ് കോപ്പറേറ്റീവ് മൂമൻ കസ്റ്റമേഴ്സ് ഓർഗനൈസേഷൻ ഓപ്പറേഷൻ ബൈ അഡാപ്റ്റിംഗ് ദ കസ്റ്റമേഴ്സ് ഇൻഡിവിജ്വൽ അവിടെ ഇൻഡിവിജ്വൽ നീഡ്സ് ഇല്ലേ ഓരോരുത്തരുടെ ആവശ്യം നിറവേറ്റല്ലോ അവിടെ ഓഫ് വീച്ച് കസ്റ്റമർ പണ്ടേ ഓർമ്മയ്ക്കണേ പാലേ പറഞ്ഞൊരു സാധനം ഇവിടെ കാണാ ഞാനൊക്കെ പഠിക്കണമെങ്കിൽ പൊടി പാൽപ്പൊടി അമേരിക്ക എന്നാണ് വന്നിരുന്നത് അമേരിക്കല്ലെങ്കിൽ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് മുട്ട പാല് കൊടുക്കുന്നില്ലേ പലയിടത്തും അന്നത്തെ സ്ഥിതി യുവർ ഗ്രാൻഡ് ഫാദർ മേഴ്സിനോ യു പാൽ എന്നും സ്കൂളിൽ കിട്ടില്ല കുട്ടികൾ കിട്ടില്ല പാൽപൊടി പാൽപ്പൊടി കേൾക്കണോ അണ്ടർ പി എൽ പ്രോഗ്രാം അമേരിക്കന്ന് അവര് അത്ലാന്റിക് കോഴ്സിൽ നിന്ന് പരിചറിയുന്ന കട്ട പിടിച്ച പാലാത് എന്ത് പാൽപ്പൊടി അത്ലാന്റിഷൻ അപ്പൊ വിവർ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്റ്റാർവേഷൻ ലോട്ട് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പൈസ ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ അങ്ങനെയൊക്കെയുള്ള പല 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 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല എഡ്യൂക്കേഷൻ പീരീഡ് ഉണ്ടായിരുന്നില്ല ആ സമയത്തെ കുട്ടികളുടെ ഈ ഇതൊക്കെ മറ്റേ ന്യൂട്രീഷ്യൻ ഇതൊക്കെ ഉണ്ടല്ലോ വളരെ അസുഖങ്ങൾ കൂടുതൽ പിന്നെ എപ്പിഡമിക്സ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അമേരിക്കയോട് പറഞ്ഞാൽ ആ പാൽപ്പൊടി ഇങ്ങോട്ട് വരാൻ ആ പാൽപ്പൊടി എന്നിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് കാരണം അവിടെ എക്സസ് ആയിരുന്നു അവർ അവർ ആവശ്യമുണ്ടായിരുന്നില്ലേ ദൈവർ ത്രോയിങ് അമേരിക്കയിൽ അറിയാൻ രണ്ട് രണ്ട് കൊല്ലം ഉപയോഗിച്ച കാർ അവർ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ആക്കും നമ്മൾ ഓടിക്കും അതേമാതിരി ഇത് അതേ അവർ ചിലപ്പോ ഓഷ്യയിലൊക്കെ വലിച്ചെറിയുന്ന സമയത്ത് വെൻ ദേ വർ ഡിസ്ട്രോയിങ് വി റിക്വസ്റ്റഡ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കാരണം പോപ്പുലേഷൻ കൊടുക്കുന്ന ഞാൻ കുടിച്ചിട്ടുണ്ട് ആ പാല് ഇതായിട്ട് പൊടീണ് പൊടി കലക്കിട്ട് മനസ്സായേ അപ്പൊ എന്തിനാ ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത് എന്റെ കാര്യല്ല പറഞ്ഞ കേട്ടോ ഇന്ന് എന്താ ഇന്ത്യ സ്ഥിതി മിൽക്ക് എവിടെയും കിട്ടല്ലോ സോ അന്ന് ഒന്നും ഉണ്ടായിരുന്നല്ലേ ഉണ്ട് ഈ പൊടിയൊക്കെ ഉണ്ടായിരുന്ന കലക്കി കുടിച്ചിട്ട് അപ്പൊ അത് പാലില്ല അല്ലെങ്കിൽ പശുവിനെ ആർക്കില്ല അതെല്ലാം പറയുന്നത് ഉണ്ട് പക്ഷെ സഫീഷ്യന്റ് ആണോ ഇന്ത്യയുടെ റിക്വയർമെന്റ് അതാണ് ചോദിക്കുന്നത് സോ ദ റിക്വയർമെന്റ് ഓഫ് ഈ കസ്റ്റമർ നൈ വേരി അത് ഞാൻ പറഞ്ഞു പിന്നെ സ്പേഷ്യ കൺവീനിയൻസ് വെയിറ്റ് പിന്നെ നമ്മളെ ഓർഡർ ചെയ്യുമ്പോഴേ ചിലപ്പോൾ വെയിറ്റിംഗ് ടൈം ഉണ്ടാവും ആറ് മാസം കഴിഞ്ഞിട്ടേ കിട്ടൂ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടേ തരൂ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കണം ചില കാര്യങ്ങൾ നമുക്ക് സൂട്ടബിൾ ആയിട്ട് അഭ്യാസ ടൈം എടുക്കില്ലേ ഇപ്പൊ നമ്മുടെ ഉദാഹരണം റാഫേൽ വിമാനം നമ്മൾ പണ്ട് ഓർഡർ ചെയ്ത് അവർ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലത്തിൽ ഇത്ര രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇത്ര അത് അതാണ് വെയിറ്റിംഗ് ടൈം ഓരോ സാധനങ്ങള് എത്തേണ്ട സമയം പ്രൊഡക്റ്റ് വെറൈറ്റി ആൻഡ് അസോട്ട്മെന്റ് പിന്നെ കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസ്റ്റീവ്ലൈ വിത്ത് കസ്റ്റമർ സർവീസ് അവൈലബിലിറ്റി സാധന അവൈലബിൾ ആവണം ഫ്ലെക്സിബിലിറ്റി സെർട്ടൻ ടിപ്പിക്കൽ സിറ്റുവേഷൻ ചെല സമയത്തെ ഓപ്പറേഷൻ അതായത് ചെല സമയത്ത് ഞാൻ പറയട്ടെ സാധനം അവൈലബിൾ ആവണ്ടേ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങണ്ടേ സിമന്റ് ബിൽഡിങ് ആണെച്ചാ സിമെന്റ് വേണ്ട സിമെന്റ് കിട്ടണ്ടേ സിമെന്റ് ഷോർട്ടേജ് ഉണ്ടാവൊരു ചില സമയത്ത് ഇല്ലേ മണല് കിട്ടണ്ടേ മണലേ പറഞ്ഞാൽ നല്ല മണല് കിട്ടു അപ്പൊ അവൈലബിലിറ്റി വേണ്ടേ ആ ബിൽഡിങ്ങിന്റെ ഉറപ്പിന് വേണ്ടിയിട്ട് സോ പിന്നെ വേറൊരു കാര്യം പുതിയ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രൊഡക്ട് അത് നമ്മൾ എല്ലാവരും അവയർനെസ് കൊടുക്കണം ആ പ്രൊഡക്ടിന്റെ ഗുണം നമ്മള് ഒരു മെഡിസിൻ ഉണ്ടാക്കുക പുതിയ പ്രൊഡക്റ്റ് ആണ് ആ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയിട്ട് എക്സ്പെക് ഇത് ചെയ്യണ്ടേ അപ്പൊ അതിനുള്ള അവയർനെസ് കൊടുക്കണ്ടേ എന്നെ കാര്യങ്ങളാണ് അതിനെ കണ്ട കണ്ടെ എന്തെല്ലാം കണ്ടെ കണ്ടതൊക്കെ അറിയിക്കണ്ടേ പ്രൊഡക്റ്റ് റീക്കാൾ പിന്നെ പരമപ്രധാനം നിങ്ങൾ സാധനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഡിഫക്റ്റീവ് ഐറ്റംസ് സപ്ലൈ ചെയ്താൽ തിരിച്ചടിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം ഏതെങ്കിലും ക്വാളിറ്റി നിങ്ങൾ സപ്ലൈ ചെയ്തു സപ്ലൈ ചെയ്തുതരിക്കുക ആ കസ്റ്റമർ പറഞ്ഞ നിങ്ങടെ എന്ത് എന്താ നിങ്ങൾ അത് സ്വീകാര്യമല്ല അപ്പൊ തിരിച്ച് പെട്ടെന്ന് എടുക്കണം തിരിച്ച് കാരണം എന്താ വെച്ചാൽ അവരുടെ തെറ്റല്ല നിങ്ങൾ അയച്ച ഡിഫക്റ്റീവ് ക്വാളിറ്റി ആണ് ഓക്കെ സോ ഡിസ് പിന്നെ സപ്ലൈ ചിലപ്പോ ഡിസ്ക്രപ്ഷൻ ഉണ്ടാവും ഓർമ്മ അതൊക്കെ നോക്കണം കാരണം നിങ്ങൾ ട്രക്കിൽ സാധനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഹർത്താലാണ് ചെറിയ വേറെ എവിടെയെങ്കിലും സ്റ്റേറ്റില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ റോഡ് ബ്ലോക്ക് ആണോ ചെയിക്കുക അത് ഡിസ്ക്രപ്ഷൻ ഉണ്ടാവില്ലേ അങ്ങനെ മതി അതൊക്കെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യണം ചില സമയത്ത് ഡിസ്ക്രപ്ഷൻ ഉണ്ടാവും ചിലപ്പോ ചിലപ്പോൾ ലോറി മറിഞ്ഞു അങ്ങനെയൊക്കെ വരില്ല ചില സമയത്ത് അപ്പൊ ഇതൊക്കെ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിലത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല വൺ ടൈം കസ്റ്റമൈസേഷൻ ഓഫ് ബേസിക് സർവീസ് ഓഫ് സ്പെസിഫിക് പിന്നെ സ്പെസിഫിക് ആയിട്ട് ചില കസ്റ്റമർ ഉണ്ടാവും ചിലവരെ സ്പെസിഫിക് ആയിട്ട് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ചില കാര്യമുണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ ഒരു മിനിറ്റ് ഓർഡിനൻസ് ഫാക്ടറിയിലേ നമ്മുടെ തോക്കൊക്കെ ഉണ്ടാക്കുന്നില്ലേ ഉണ്ടാ ആർക്ക് വേണ്ടിട്ടത് ആർമി നേവി എയർഫോഴ്സ് അല്ലെങ്കിൽ പാരാമിലിറ്ററി പോസ് അല്ലെങ്കിൽ പോലീസ് വേറെ കൊടുക്കുക നട്ടാർ കൊടുക്കില്ല അപ്പൊ അവരുടെ കസ്റ്റമർ ആരാ ലിമിറ്റഡ് ആണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പൊ വൺ അങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ ചിലപ്പോ ഇതേ പ്രൊഡക്റ്റ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും ചില സമയത്തേ കസ്റ്റമറുടെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും പിന്നെ ഇവിടെ പറയാനുള്ള സർവീസിൽ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ ഈ യെസ് നമ്മളെ എന്താണ് സർവീ മറ്റേ സർവീസിലെ പറ്റി നിങ്ങൾ സപ്ലൈ ചെയ്താൽ പോരാ സർവീസും കൊടുക്കണം ചെല അയ്യോ വിറ്റു ഇനി സാരില്ല സാരല്ല അതല്ല വേൻ എന്തെങ്കിലും തരാറ് വന്നാൽ പോയിട്ട് റിപ്പയർ ചെയ്യണം അത് ചീലന റിപ്പയർ ചെയ്ത് കൊടുക്കണം വർഷോപ്പിലേക്ക് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരെന്നെ പോലെ അപ്പൊ നിങ്ങളൊരു റെഫ്രിജറേറ്റർ വാങ്ങി അത് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നില്ല വേറെ നിങ്ങൾ ആണ് അത് കാണിച്ച മാറ്റി കൊടുക്കേണ്ടത് വാറണ്ടി പീരിയഡ് കാണിച്ച ഇനി പെർഫെക്റ്റ് ഓർഡർ പെർഫെക്റ്റ് ഓർഡർ പറയാൻ എന്താണ് കംപ്ലീറ്റ് ഓർഡർ നമ്മളൊരു ആൾക്ക് ഓർഡർ കൊടുക്കേണ്ടത് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് വാങ്ങുമ്പോഴും ഓർഡർ കൊടുക്കേണ്ടത് വിചാരിക്കുക അത് കംപ്ലീറ്റ് ആയിരിക്കണം ഡെലിവറി ഓൺ ടൈം ആയിരിക്കണം എന്താണ് പെർഫെക്റ്റ് ഓർഡർ ഡെലിവറി റൈറ്റ് ലൊക്കേഷനിൽ ഇവിടെ

കൊടുക്കലും വാങ്ങുമ്പോ ഒരു വിശ്വാസം വേണ്ടേ സെക്യൂരിറ്റി ഏ അതും വേണംസിളൈറ്റ് എന്തെങ്കിലും നമ്മൾ ചോദിച്ച ഏർപ്പാടില്ലേ കമ്പനിയിൽ ഹലോ എന്ന് പറയുന്നത് വ്യത്യാസമല്ലേ അതേമാതിരി വളരെ ആയിട്ടുള്ള കേഴ്സി കമ്പനിയുടെ വളരെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യണം നിങ്ങൾ ടാറ്റിലൊക്കെ പോയി അറിയാം വളരെ പങ്ക്ച്വൽ ലിമിറ്റഡ് ടോക്ക് വേരി ഡീസൻ ഓക്കേണെ സോ

പറഞ്ഞോ മനസ്സിലാക്കണം ഇതാണ് സ്റ്റാൻഡേർഡ് ഇതാണ് ക്വാളിറ്റി പെർഫോമൻസ് പറഞ്ഞു കൊടുക്കണം എന്നെ പെർഫോമൻസ് ഇന്ന വർക്ക് ചെയ്ത് ഇതാണ് വർക്ക് ചെയ്യണം അങ്ങനെയൊക്കെ അറിയാത്ത പറഞ്ഞു കൊടുക്കണം കമ്മ്യൂണിക്കേഷൻ പറയേണ്ട പെർസെപ്ഷൻ വ്യൂസ് പിന്നെ അപ്പൊ നോളേജ് അവർക്ക് ഓരോ പ്രൊഡക്റ്റിന്റെ നോളേജ് നമ്മൾ കൊടുക്കണം സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കമ്മ്യൂണിക്കേഷൻ പെർസെപ്ഷൻ ഒക്കെ വ്യൂസ് കാഴ്ച കാഴ്ചപ്പാടും എൻഷുറിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചാലഞ്ച കസ്റ്റമർ എക്സ്പെക്ടേഷൻ ലോ ലെവൽ അങ്ങനെ കസ്റ്റമറുടെ എന്താ പറയണ്ട എക്സ്പെക് അവരുടെ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യണം അല്ല ആ പിന്നൊരു കാര്യം കസ്റ്റമർ വാങ്ങി അയാള് സാറ്റിസ്ഫൈഡ് ആണോ വിചാരിക്കുക അതിന്റെ അർത്ഥം അയാൾ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല നിങ്ങൾ പതിനഞ്ച് ദിവസം റപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് ഇരുപത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കൊടുത്തു വിചാരിക്കുക അയാളൊന്നും പറയില്ല അയാൾ ഇത് തൃപ്തികരാണ് പക്ഷെ നാടയാള് വേറൊരാളെ കണ്ടുപിടിക്കും

വിത്ത് കോമ്പറ്റേറ്റേഴ്സ് നിങ്ങളുടെ കോമ്പറ്റേറ്ററായിട്ട് അടുത്ത ഓർഡർ അങ്ങോട്ട് കൊടുക്കും സോ ഓർഗനൈസേഷൻ മസ്റ്റ് റിമംബർ ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ലാസ് എക്സ്പെക്ടേഷൻ ആൻഡ് പെർസെപ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഓരോരോ ഇൻഡിവിജ്വലിന്റെ കാഴ്ചപ്പാട് എന്താണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ് അത് നോക്കണം വാട്ട് സാറ്റിസ്ഫൈ ഓൺ കസ്റ്റമർ മേ നിങ്ങൾ ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്താൽ മറ്റേ കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണമെന്നില്ല ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ലിമിറ്റേഷൻസ് ചാലഞ്ച് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ പിന്നെ അച്ചീവിങ് കസ്റ്റമർ സക്സസ് പിന്നെ അഡീഷണൽ എന്തെല്ലാം സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക പിന്നെ കസ്റ്റമറുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്തെല്ലാം ഇത് ചെയ്യാൻ പറ്റിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റിച്ച് ചെയ്യാ പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് വേണ്ടത് പിന്നെ നമ്മുടെ മാർക്കറ്റ് നമ്മൾ കണ്ടു വെക്കണം ഏതെല്ലാം മാർക്കറ്റാണ് ഇന്റർനാണോ ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണോ ഇന്റർനാഷണൽ മാർക്കറ്റാണോ പിന്നെ ചില സമയത്ത് മാർക്കറ്റ് എക്സ്റ്റൻഷനും വേണം അതായത് ഓരോരോ ഫീൽഡ് നമ്മളെ എക്സ്പാൻഡ് ചെയ്യണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ ഈ മാർക്കറ്റ് നമ്മൾ ബോംബെയിലാണ് ചെറിയ ചിലപ്പോ അത് അത് കൽക്കട്ടക്കും ഗുജറാത്തിലേക്കും വേറെ എവിടെക്കെങ്കിലും ഒക്കെ ചെയ്യണം അതേമാതിരി ഓരോരോ പ്രൊഡക്റ്റ് മാർക്കറ്റ് എവിടെയാണ് ചിലപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് പിന്നെ അത് നമ്മൾ അതേമാതിരി പാല ഇതൊക്കെ നമ്മുടെ ഫിഷ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അത് മറ്റുള്ളവർക്ക് വേണം ഓരോരോ സാധനങ്ങള് അപ്പൊ നമ്മുടെ മാർക്കറ്റ് അവിടെയായി നമ്മുടെ മനസിലായില്ലേ അപ്പൊ നമ്മുടെ പ്രോഗ്രസീവ് സ്റ്റേറ്റ് ആയിരിക്കണം ഓരോ ഇത് അവരുടെ ഡെവലപ്മെന്റ് കസ്റ്റമറുടെ സാറ്റിസ്ഫാൻ അപ്പൊ പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താച്ചാ വാൻ യു ആർ സപ്ലൈറ്റം കൺട്രീസ് അവർ നമ്മളെ ഫോറിൻ കൺട്രീസിലെ ഇൻഫീരിയർ ക്വാളിറ്റി ഒരിക്കലും സപ്ലൈ ചെയ്യരുത് നിങ്ങളുടെ പേരല്ല പോവുക രാജ്യത്തിന്റെ പേരാണ് പോവുക ഇത് എവിടെന്ന വന്ന ചോദിച്ചാൽ ഇന്ത്യന്നു പറയും അല്ലാണ്ട് രാമകൃഷ്ണൻ കമ്പനിന്നോ അല്ലെങ്കിൽ അഗർവാള കമ്പനിന്നല്ല അത് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് അപ്പോ സാറ്റിസ്ഫൈഡ് കസ്റ്റമറെ പറഞ്ഞു പിന്നെ മാർക്കറ്റ് ഇനി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ കമ്പനി സീക്കിംഗ് കോമ്പിറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അപ്പോ പറയുണ്ടല്ലോ കോമ്പിറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വേണം വളരെ അത്യാവശ്യമാണ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ആ കമ്പനി വേറെ ആളുകളിൽ പർച്ചേസ് ചെയ്യും

െ അപ്പോളിറ്റി ക്വാളിറ്റി നമ്മള് വളരെയധികം ചെയ്യണം അവര് പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത് ക്വാളിറ്റിയിലെ ക്വാണ്ടിറ്റിയിലും കോംപ്രമൈസ് ചെയ്യരുത് ഓക്കെ ഇതാണ് ഇതിൽ